സംസ്ഥാന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഒരു വനിതാ താരത്തെ വൈറ്റ് സ്വാൻ ടിവിയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഒരു 6 വർഷത്തോളം ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ബട്ട് കണ്ടിന്യൂറ്റി ഇല്ലായിരുന്നു. മീൻസ് ഇടയ്ക്ക് ചെയ്യും, പിന്നെ അങ്ങ് സ്റ്റോപ്പാവും. എപ്പോഴും മിക്കപ്പോഴും ഇഞ്ചുറീസ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയായിരുന്നു ഈ ജിമ്മ്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് ഇഞ്ചുറി വന്നെന്നല്ല, അപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നവരായിരിക്കും ജിമ്മിൽ പോയിട്ട് ഇഞ്ചുറി വന്നു എന്നാണ്. പക്ഷേ അല്ല, ഇനി പല വേറെ പല മേഖലയിൽ പോയി എനിക്ക് കുറച്ച് ഇഞ്ചുറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ജിമ്മിലോട്ട് എനിക്ക് വർക്കൗട്ടിന് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഞാനൊരു ജസ്റ്റ് 4 മന്ത്സ് കറക്റ്റ് ഒരു ഇപ്പോൾ ഒരു ജസ്റ്റ് റീസെൻ്റ്ലി ഒരു 4 മന്ത്സ് ആയിട്ടുള്ളൂ കറക്റ്റ് ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. നോർമലി എൻ്റെ ബോഡി ഞാൻ ഡയറ്റ് കാര്യങ്ങളൊക്കെ ആണ്, ഒരു 3.5 വർഷത്തോളം കൊണ്ട് ഡയറ്റ് പക്കാ ഡയറ്റും അതായത് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. 9th സ്റ്റാൻഡേർഡ് തൊട്ടേക്ക് ഞാൻ കരാത്തയിൽ ലൈവാണ്. മുസ്ലിം ഫാമിലീസിൽ കൂടുതലും വളരെ റെയർ കേസസ് ആണ്. നമുക്ക് പൊതുവേ നമ്മളെ ഫാമിലീസിലൊന്നും വളരെ സപ്പോർട്ടിംഗ് ഒന്നും കിട്ടാത്തൊരു മേഖലയാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ കോസ്റ്റ്യൂമാണ്. ഡ്രസ് കോഡ് തന്നെ കാണുമ്പം എല്ലാവർക്കും ഇതാണോ ഡ്രസ് കോഡ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും. എല്ലാവർക്കും പ്രശ്നം മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് നമ്മുടെ ഭാവിയിലെ നമ്മുടെ ലക്ഷ്യത്തിലോട്ടൊന്നും നമുക്ക് എത്താൻ പറ്റത്തില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഫാമിലീസ് സപ്പോർട്ട് വേണം. നമ്മൾ ഏതൊരു കാര്യത്തിലും ഇറങ്ങുമ്പോഴായാലും അവരെ സപ്പോർട്ടും ഒരു മുൻബലമായാലും പിൻബലമായാലും അവരെ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമുക്ക് എല്ലാ മേഖലയിലും അല്ലെങ്കിൽ നമ്മളെ ലക്ഷ്യത്തിലെത്താൻ വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഫാമിലിയാണ്. എന്ത് വീട്ടുകാരെന്ത് വിചാരിക്കും, വഴക്ക് പറയുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പറയത്തില്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഡ്രസ് കോഡിൻ്റെ പ്രശ്നമുണ്ടല്ലോ, നീ ഫുൾ കൈയൊക്കെ ഇട്ടാണെങ്കിൽ നീ ഇറങ്ങിക്കോ, കുഴപ്പമില്ല, വേറെ ഇല്ല, ബോഡി ബിൽഡിങ്ങിന് അതിന് പ്രത്യേകിച്ച് ഡ്രസ് കോഡുണ്ട്. അപ്പം ഇങ്ങനെ പറയും, നമുക്ക് വേണ്ട, നമുക്ക് പറ്റിയ മേഖലയല്ല മോളെ എന്ന് പറയും. നമ്മൾ മുസ്ലിമാണ്, നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കണം എന്ന് പറയും. നമ്മളൊരു ജാതിയുടെ പേര് വെച്ചിട്ടോ അല്ലെ പിള്ളേരെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എന്ത് കഴിവുണ്ടോ അത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഫാമിലി നമ്മുടെ മക്കളെ ഏത് ഉയരങ്ങളിൽ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ചെറിയ ഒരു പ്രോഗ്രാമിലൂടെ ആയിരിക്കും ഭയങ്കരമായിട്ട് വൈറലാവുന്നത്, ഒരു വലിയൊരു ലെവലിലെത്തുന്നത്. അപ്പം നമ്മളെ ജീവിതം തന്നെ മാറി മറിയാൻ ചിലപ്പോൾ ആ ഒരു കാര്യം മാത്രം മതി. വളരെയധികം സന്തോഷമുണ്ട്. ഈ മേഖലയിൽ തന്നെ മുമ്പോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. പ്രത്യേകിച്ച് സ്പോർട്സ് മേഖലയിൽ വളരെ സപ്പോർട്ട് കുറവാണ്. ബട്ട് ഇപ്പം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ ബോഡി ബിൽഡിംഗ് എന്നുള്ള മേഖലയിലോട്ട് മുസ്ലിം കുട്ടികൾക്ക് താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട്. പലരും എത്തിപ്പെടുന്നില്ല. നല്ല കഴിവുള്ളവർ ഇപ്പോഴും താഴെ തട്ടി തന്നെ നിൽക്കുകയാണ്. അവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല. അവരെ മുമ്പോട്ട് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നും വിചാരിച്ചുകൊണ്ട് നമ്മളിരുന്നാൽ അതിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമ്മളെ വയറ്റിൽ നിന്ന് വയറ് നിറയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളെ കുഞ്ഞുങ്ങളെ ഭാവി എപ്പോഴും നമ്മുടെ കയ്യിലാണ് സുരക്ഷിതം. അസോസിയേഷൻ ഓഫ് ഇന്ത്യയിൽ 5 ടൈംസ് നാഷണൽ മെഡലിസ്റ്റാണ്. എൻ്റെ കരാട്ടെ കരാട്ടെ ബുഡോക്ക ഇൻ്റർനാഷണലിൽ 1 ടൈം ഏഷ്യൻ ചാമ്പ്യനും അതുപോലെ ജൂഡോ മെഡലിസ്റ്റും കിക്ക് ബോക്സിങ് ചാമ്പ്യനും, പിന്നെ കരാട്ടയിൽ നാഷണൽ കോച്ച്, റഫറി, ജഡ്ജ്, കിക്ക് ബോക്സിങ് ജഡ്ജ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓൾറെഡി സ്പോൺസർ ചെയ്തേക്കുന്ന പീറ്റേഴ്സ് ടീം എന്ന് പറഞ്ഞൊരു ടീമാണ് തൃശ്ശൂരിൽ. ഞാൻ തൃശ്ശൂർ 22 ഡേയ്സ് തൃശ്ശൂരിൽ നിന്നാണ് ഞാനിപ്പം ലാസ്റ്റ് നമ്മൾ ഇപ്പോഴത്തെ കേരള മിസ് കേരളയിൽ ഇറങ്ങി മെഡലെടുത്തത്. അതിൽ 2 ഇവൻറ്റിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, വെൽനെസ് ആൻഡ് ബോഡി ബിൽഡിങ്. ഇതിൽ 2 ലും ഫസ്റ്റ് ഉണ്ട് എനിക്ക്. പ്രായത്ത് തന്നെ
എന്നോട് മിണ്ടാൻ തന്നെ പല ആമ്പിള്ളേരും ഭയങ്കര പേടിയാണ്. ഇപ്പോഴും നല്ല ധൈര്യത്തോടൊന്നും ആരും ഇങ്ങനെ മിണ്ടാറില്ല, അതാണ് സത്യം. അപ്പോൾ എന്നെ തല്ലി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. തല്ലി കൊടുക്കേണ്ട അവസരത്തിൽ നമുക്ക് നോക്കാൻ ശ്രമിക്കാം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ആരെയും പോയി തല്ലുമെന്നല്ല, മാക്സിമം നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാവുക, അതാണ് എൻ്റെ ഒരു മെയിൻ കാര്യം. നമ്മൾ ഏത് പ്രശ്നങ്ങളിലും നേരിടാൻ പഠിക്കുക, ആദ്യം മാക്സിമം എല്ലാത്തിൽ നിന്ന് ഒഴിവാവുക. പിന്നെ തല്ലി കിട്ടിയേ എനിക്ക് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യണം, കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ കൊടുക്കുക, അത്രേ ഉള്ളൂ.